கர்த்தாவில் பிரியா சகோதரங்களே, எங்களுக்கு எல்லோருக்கும் கிறிஸ்து இயேசுவின் நாமத்தில் ஸ்நேகவந்தனம் அறிவிக்கட்டே. கொடைக்கனாலே ഈ റിട്രീറ്റ് സെൻ്ററിനെ കുറിച്ച് എനിക്കും കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടി ഒരു റിട്രീറ്റിൽ പങ്കെടുക്കാനായിട്ട് സർവശക്തനായ ദൈവം ഒരവസരം തന്നു. നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇന്നലെയും ഇന്നുമായിട്ട് ദീർഘദൂരം യാത്ര ചെയ്തിട്ടാണ് നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. പലരും ക്ഷീണിതരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലഘുവായ ചില സെഷൻസ് മാത്രമാണ് ഇന്ന് രാവിലെ ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാലാവസ്ഥ നമുക്ക് അനുകൂലമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊടൈക്കനാലിലെ കാലാവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൊടൈക്കനാൽ കാണുന്നതിന്, ഈ കാലാവസ്ഥ അനുഭവിക്കുന്നതിന് നിരവധി പേര് ഇവിടെ വരുന്നത്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒന്ന് വേറിട്ട് നിന്ന് നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചും നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും ഒരു റിവ്യൂ നടത്തുന്നതിനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുമുള്ള ഒരു അവസരമായിട്ട് ഈ റിട്രീറ്റ് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു ലക്ഷ്യം തന്നെയാണ്, ഉദ്ദേശം തന്നെയാണ് ഈ റിട്രീറ്റിനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ രണ്ട് വർഷക്കാലം, അതായത് 2020 മുതൽ 23 ഈ സമയം വരെയും നമുക്ക് ഇതുപോലൊരു കൂടിവരവ് സാധ്യമായിരുന്നില്ല. COVID-19 പാൻഡമിക്കിൻ്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ നാം കടന്നുപോയി. കഴിഞ്ഞ ആണ്ടുകൾ രോഗത്തിൻ്റെയും ഭീതിയുടെയും ആശങ്കയുടെയും സംഘർഷത്തിൻ്റെയും മാനസിക പിരിമുറുക്കത്തിൻ്റെയും അകൽച്ചയുടെയും തകർച്ചയുടെയും മരണത്തിൻ്റെയും ഒരു കാലമായിരുന്നു. അച്ഛന്മാരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയിൽ ഒരുപാട് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞുപോയ വർഷങ്ങൾ. ഈ രോഗത്തിൻ്റെ ഭീതി പൂർണ്ണമായി ഇന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. നമുക്കറിയാം, ഇന്നും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും വാക്സിനേഷനും എല്ലാം തുടരണമെന്ന് സർക്കാരുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ ഭീതിയിൽ തന്നെയാണ് നാം എല്ലാവരും. പുതിയ പരീക്ഷണങ്ങൾ നാം ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷയിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ വർഷിപ്പിനെ കുറിച്ച് 2020 പ്രീ ലണ്ടൻ റിട്രീറ്റിനായിട്ട് നാം കൊല്ലത്ത് ഒരുമിച്ച് കൂടിയ സമയത്ത് ഓൺലൈൻ ആരാധനകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വെർച്വൽ വേൾഡിനെ കുറിച്ചുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു. നാം എങ്ങനെയാണ് അതിൽ പ്രതികരിച്ചതെന്ന് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും നാം എല്ലാവരും ആ ഒരു വെർച്വൽ വേൾഡിലേക്ക് മാറാൻ തയ്യാറായി. പുതിയ പരീക്ഷണങ്ങൾ ശുശ്രൂഷാ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ ഇന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇന്നും നാം പലതരത്തിൽ ഓൺലൈൻ ആരാധനകളും കൂട്ടായ്മകളും പ്രാർത്ഥനകളും കൊണ്ടു നടക്കുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പലർക്കും ആശ്വാസമായിരുന്നു. നാം കൊയ്ത്തുത്സവങ്ങൾ പോലും ഓൺലൈനിൽ നടത്തി. പുതിയ പരീക്ഷണങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാണ്.
പ്രത്യേകിച്ച് കേരളത്തിലുള്ള മറ്റ് സഭകൾക്ക് മറ്റ് മഹാഡവകൾക്ക് ഒരു മാതൃകയായിട്ട് മലബാർ മഹാഡവ ഈ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോയിരുന്നു. ഓൺലൈൻ ആരാധനകൾ നാം ആയിരുന്നു ആദ്യമായി ആരംഭിച്ചത്. ലോക്ക്ഡൗൺ ആരംഭിച്ച ആ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ കൂട്ടായ്മകൾ ആരംഭിക്കാനായിട്ട് സാധിച്ചു, സന്ധ്യാ പ്രാർത്ഥനകൾ നടത്താനായിട്ട് കഴിഞ്ഞു, ഓൺലൈൻ കൺവെൻഷനുകൾ നടത്താനായിട്ട് കഴിഞ്ഞു. യുവജനസഖ്യത്തിൻ്റെയും സ്ത്രീജനസഖ്യത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും എല്ലാ മീറ്റിങ്ങുകളും നടത്താനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഇന്ന് അതിൽ നിന്നൊരു മാറ്റം വരുത്തി നാം വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ മുഖത്തൊന്നും ഇപ്പോൾ മാസ്ക് ഇല്ല. ചിലരൊക്കെ മാസ്ക് വെച്ച് വന്ന് ഇവിടെ വെച്ച് വന്ന് അത് മാസ്ക് മാറ്റി, പക്ഷേ നമ്മുടെ തലയിൽ നിന്ന് തുണിയാണ്. അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഈ കാലാവസ്ഥയുടെ ഈ അന്തരീക്ഷത്തിന്റെ ഒരു പ്രത്യേകതയായിരിക്കാം. അപ്പൊ കാലത്തിനനുസരിച്ച് നാം എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോമ്പുകാലത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ്. നോമ്പുകാലം എന്ന് പറയുമ്പോൾ ആത്മതപനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു കാലമായിട്ട് നാം കണക്കാക്കാറുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും കഷ്ടമരണങ്ങളെക്കുറിച്ചും ഓർക്കുന്ന ഒരു പ്രത്യേക കാലമാണല്ലോ നോമ്പിൻ്റെതായ ദിവസങ്ങൾ. അതിനപ്പുറമുള്ള ഈസ്റ്ററിന്റെ പ്രത്യാശയെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ നാം ഓർക്കുന്ന ദിവസങ്ങളാണ്. ഈസ്റ്റർ എന്ന് പറയുന്നത് ജീവന്റെ ആഘോഷത്തിന്റെ ഒരു തിരുനാൾ. കർത്താവ് തന്റെ ജീവിതത്തിലൂടെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, അതിനപ്പുറവും ഈ ജീവിതം വ്യത്യസ്തമായ ഒരു രീതിയിൽ തുടരും എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചും യെശയ്യാപ്രവാചകന്റെ പുസ്തകവും 65 അധ്യായത്തിൻ്റെ 20 വാക്യം കേന്ദ്രമാക്കി ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65 17-25 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം? 65:17-25 വരെ. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 പ്രായമുള്ളവനായി മരിക്കും. പാമിയോ 100 ശപിക്കപ്പെട്ടവൻ എന്നേ വരും. ഈ ഒരു അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 3 യെശയ്യാപ്രവാചകന്റെ ഒരു കാലഘട്ടമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 56 അധ്യായം മുതൽ 66 അധ്യായം വരെയുള്ള
അധ്യായങ്ങൾ മൂന്നാം മെസ്സിയാവ് ബാബിലോൺ പ്രവാസകാലത്തിന് ശേഷം ദൈവജനത്തോട് സംസാരിച്ച കാര്യങ്ങളാണ് എന്ന് നാം വിശ്വസിക്കാം. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബാബിലോണിൽ നിന്ന് പ്രവാസികൾക്ക് തിരിച്ചു പോകാനുള്ള അവസരം ലഭിച്ച കാലഘട്ടമായിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ ആ ഇരുമ്പഴികൾക്കുള്ളിൽ നിന്ന് അവർ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക്, കനാൻ നാട്ടിലേക്ക്, യെരുശലേമിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും തിരിച്ചു പോകാനും ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കാനും അവർ പ്രത്യാശയോടുകൂടി കാത്തിരുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ മുന്നിൽ നിരവധി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അവയെല്ലാം തളർത്തുന്നതായ, ഈ പ്രതീക്ഷകളെ തച്ചുടയ്ക്കുന്നതായ രീതിയിലുള്ള വെല്ലുവിളികളും അവർക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് തങ്ങളെ വിടുവിച്ചത് ദൈവമാണ്. പ്രത്യാശയിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാസത്തിൽ നിന്ന് ഒരു പുതിയ പ്രത്യാശ നൽകി തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന രണ്ടാം എക്സോഡസ് എന്ന് വിളിക്കുന്ന ആ മഹത്തായ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ദൈവം സാധ്യമാക്കിയതാണ്. ദൈവത്തിന്റെ അത്ഭുതം ദർശിക്കാൻ കഴിഞ്ഞു, അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അവർ പുതിയ പ്രതീക്ഷയോടുകൂടി പുതിയ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന്, പുതിയ ഇസ്രായേലിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്ക് നിരാശയായിരുന്നു ഫലം. ധാരാളം വെല്ലുവിളികൾ, പ്രവാസത്തിന്റെ അന്ധകാരം തങ്ങളുടെ ജീവിതത്തിൽ തുടരുകയാണോ എന്ന് അവർ സംശയിച്ചു. അവരുടെ വിശ്വാസം വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. ഇനി എന്ത് എന്നുള്ള ചോദ്യം അവർ തങ്ങളോട് തന്നെ ചോദിക്കുന്ന കാലമായി. അതിനുത്തരമായിട്ടാണ് പ്രവാചകൻ 65 അധ്യായത്തിന്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ അവർക്ക് നൽകുന്നത്. ഒരു പുതിയ ലോകത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് കാണുന്ന ലോകത്തിന് ഒരു മാറ്റമുണ്ടാകും, ഒരു പുതിയ അനുഭവം, പുതിയൊരു ലോകം നിങ്ങൾക്കുണ്ടാകും. ഈ വാക്യങ്ങളുടെ കേന്ദ്രമാണ് 65 അധ്യായത്തിന്റെ 20 വാക്യം. ഇവിടെ ജീവിത ദൈർഘ്യത്തെ കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും അസ്വാഭാവികമായ മരണമുണ്ടാവില്ല എന്ന ഉറപ്പാണ് ഇവിടെ നൽകുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ജീവന് ഭീഷണിയാകുന്നതൊന്നും തന്നെ ഈ പുതിയ ലോകത്തിൽ ഉണ്ടാകുന്നില്ല. അതെല്ലാം, ആ ഭീഷണികളെല്ലാം തന്നെ തുടർച്ച് മാറ്റപ്പെടും. നിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് 65 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ, പുതിയ ആകാശവും പുതിയ ഭൂമിയും, ദൈവം സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇവിടെ ശിശുക്കളുടെ മരണ നിരക്ക് വളരെയധികം കുറയുമെന്ന് പറയും. ഒരു സമൂഹത്തിന്റെ ആരോഗ്യസ്ഥിതി കണക്കുകൂട്ടുന്നത് ആധുനിക സമൂഹത്തിലും ശിശുക്കളുടെ ആരോഗ്യസ്ഥിതിയെ കണക്കാക്കിയിട്ടാണ്. ശിശു മരണത്തെക്കുറിച്ചും ശിശുവിന്റെ ആരോഗ്യത്തെക്കുറിച്ചും വളരെയധികം പഠനങ്ങൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമൂഹം എത്രമാത്രം വളർന്നു എന്ന് നാം ചിന്തിക്കുന്നത്. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് ഇവിടെ ശിശു മരണ നിരക്കുണ്ടാകുകയില്ല, പകരം എല്ലാ ശിശുക്കളും 100 വയസ്സ് വരെയും ജീവിക്കും, ദീർഘായുസ്സുണ്ടാകും. ആരോഗ്യമുള്ള ഒരു ലോകത്തെയാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ദീർഘമായ ജീവിതം, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം 128 സങ്കീർത്തനം തന്നെ. നാം വിവാഹ ചടങ്ങുകളില് ലിറ്റർജിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ 128 സങ്കീർത്തനം. ദൈവം അനുഗ്രഹിക്കുന്നവർ ദീർഘമായ ആയുസ്സുള്ളവരാണ്. ഗോത്രപിതാക്കന്മാർ, ആദ്യ സൃഷ്ടികൾ എല്ലാം തന്നെ ദീർഘായുസ്സുള്ളവരായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനത്തില് 21 സങ്കീർത്തനം 4 വാക്യത്തിലും 23 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിലും
തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യത്തിനും സദൃശ്യ വാക്യങ്ങൾ മൂന്നാം അധ്യായത്തിന്റെ 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ദീർഘായുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, പുതിയ ലോകത്തിൽ മരണം ഉണ്ടാവില്ല എന്നല്ല. മരണം തീർച്ചയായിട്ടും ഉണ്ടാകും, പക്ഷേ അസ്വാഭാവികമായ മരണം, അകാലത്തിലുണ്ടാകുന്ന മരണം അതുണ്ടാവുകയില്ല. ഈ പുതിയ ലോകം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമല്ല, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് ഇവിടെ പറയും. ഈ പുതിയ ലോകവും പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നെല്ലാം പറയുമ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, നമ്മുടെ പ്രയത്നം കൊണ്ട് നാം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ സൃഷ്ടിതാവിന്റെ കരുണ കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരു കാര്യം. എന്തിനാണ് ഈ വാക്യം പ്രവാസികൾക്ക് നൽകിയത്? ഈ പുതിയ ലോകം കെട്ടിപ്പടുക്കുന്നതിന്, ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്, ആ ഒരു ആഹ്വാനം നൽകിയിട്ടാണ് പ്രവാചകൻ അവരോട് സംസാരിക്കുന്നത്. ഇത് പ്രവാസത്തിൽ നിന്ന് വന്നവർക്ക് മാത്രമല്ല, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കുമുള്ള ഒരു ക്ഷണമാണ്. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതിനുള്ള, ദൈവത്തോട് കൂടെ പണിയെടുക്കുന്നതിനുള്ള ഒരു ക്ഷണം, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലോകക്രമം, ശാന്തിയും സമാധാനവും ദൈവനീതി ന്യായവും നടപ്പിൽ വരുന്ന ഒരു സമൂഹം, അത് കെട്ടിപ്പടുക്കുന്നതിനാണ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുന്നത്. ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്, ശത്രുക്കൾ സമാധാനമായിട്ട് സഹവസിക്കുന്ന ഒരിടമായിരിക്കും ഈ പുതിയ ഇടം. ജീവന് അവിടെ ഭീഷണി ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അവിടെ ശത്രുക്കൾ ഉണ്ടാകാം, പക്ഷേ ശത്രുക്കൾ എല്ലാവരും സമാധാനപരമായിട്ട് ഒരുമിച്ച് ജീവിക്കും. അക്രമവും അനീതിയും അസമാധാനവും അരങ്ങ് തകർക്കുന്ന ഇന്നത്തെ ലോകത്തിന് പകരമായിട്ട് ഒരു പുതിയ സമൂഹ നിർമ്മിതിക്കായിട്ടാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ഇന്നത്തെ ലോകത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് പുതിയ ലോകം, പക്ഷേ സമൂലമായ ഒരു പരിവർത്തനം ഈ പുതിയ ലോകത്തിൽ ഉണ്ടാകും. സമഗ്രമായ ക്ഷേമാവസ്ഥയെക്കുറിച്ച്, ശാലോമിന്റെ അനുഭവത്തെക്കുറിച്ച് ഇവിടെ ദൈവം നമുക്ക് തരും. നാം എല്ലാവരും അറിയുന്ന പോലെ ഹീബ്രുവിൽ 2 ടെൻസസ് ആണുള്ളത്, ഹീബ്രു ലാംഗ്വേജിൽ. ഒന്നാമത് കംപ്ലീറ്റഡ് ആക്ഷനാണ്, അത് നമുക്ക് പാസ്റ്റ് ടെൻസ് ആയിട്ടും പ്രസന്റ് ടെൻസ് ആയിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്ന് കണ്ടിന്യൂയിങ് ആക്ഷനാണ്, അത് പ്രസന്റ് ടെൻസ് ആയിട്ടും ഫ്യൂച്ചർ ടെൻസ് ആയിട്ടും നമുക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിലും ഇന്നത്തെ ലോകത്തിന്റെ ഒരു തുടർച്ചയായിട്ട് വരുവാനുള്ള ലോകത്തെ നമുക്ക് കാണുന്നതിന് സാധിക്കും. നാം എല്ലാവരും ഈസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ മരണത്തിനപ്പുറമുള്ള മനോഹരമായ ഒരു കാലത്തെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. അതാണ് നമ്മുടെ സ്വപ്നം. ഇന്നത്തെ ലോകമെല്ലാം മാറി ഇവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുതിയൊരു ലോകത്തിലേക്ക് ചെല്ലുന്ന ഒരവസ്ഥ. പക്ഷെ ഇവിടെ ഈ പ്രവാചകൻ നമ്മോട് പറയുന്നത് മരണത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ്. മരണത്തിനപ്പുറമുള്ള ലോകം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ നിശ്ചയമാണ്, അത് ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ആർക്കെല്ലാം നൽകാൻ കഴിയുമോ അവർക്കെല്ലാം നൽകും. പക്ഷെ മരണത്തിന് ഇപ്പുറമുള്ള ലോകം എന്ന് പറയുന്നത് അത് നമുക്ക് കൂടെ ഉത്തരവാദിത്വമുള്ള ഒരു ലോകമാണ്, ദൈവത്തോടുകൂടെ വേല ചെയ്യാൻ അവസരമുള്ള ഒരു ലോകമാണ്. ഈ പുതിയ ലോകം നാം ആയിരിക്കുന്നിടത്ത് കെട്ടിപ്പടുക്കാൻ
ഈസ്റ്ററാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഓരോ ഈസ്റ്റർ ആഘോഷിക്കുമ്പോഴും നാം ഓർക്കേണ്ടത് ദൈവത്തോടുകൂടി ഇന്ന് ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ലോകത്തിന്റെ ഗുണങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുക. നീതിയും ന്യായവും ഇവിടെ ദൈവികമായ നീതിയും ന്യായവും നടപ്പിലാക്കാനായിട്ട് കഴിയണം. അക്രമവും അനീതിയും ഇവിടെ തുടച്ചു നീക്കപ്പെടുവാനും കഴിയണം. പുതിയ ലോകത്തിന്റെ പുതിയ അനുഭവം നാം ആയിരിക്കുന്നിടങ്ങളിൽ സൃഷ്ടിക്കാൻ പ്രവാചകൻ പ്രവാസികളെ ക്ഷണിച്ചതുപോലെ ഇന്ന് നമ്മെയും ക്ഷണിക്കുന്നു. ഈ ഒരു ആശയം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ റിട്രീറ്റ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു.